പ്രതിപക്ഷം തന്നെ പറയുകയുണ്ടായി, ജോ ജോസഫ് സഭയുടെ പ്രതിനിധിയാണ് എന്ന്. ഞാനും പറയുന്നു സഭയുടെ പ്രതിനിധി തന്നെയാണ്. ഏത് സഭ? നിങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുത്തയക്കുന്ന നിയമസഭ. ആ നിയമസഭയിലേക്കുള്ള പ്രതിനിധിയാണ് ജോ ജോസഫ്. അതിൻ്റെ അർത്ഥം തൃക്കാക്കരയിലെ സഭയുടെ നിയമസഭയുടെ പ്രതിനിധിയാണ് ജോ ജോസഫ്. ഇതാണ് ജോ ജോസഫിനെ കുറിച്ച് പറയാനുള്ളത്. തൃക്കാക്കര മണ്ഡലം എറണാകുളം ജില്ലയിൽ തന്നെ വളരെ പ്രത്യേകതയുള്ളൊരു മണ്ഡലമായിട്ട് മാറുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു പ്രത്യേകതയുള്ള മണ്ഡലമായിട്ട് മാറുകയാണ്. എങ്ങനെ? ഇവിടെ മെട്രോ വരാൻ പോകുന്ന കേരയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. അത് ഇവിടെ വരിക തന്നെ ചെയ്യും. അതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകാതിരുന്നതാണ്. അപ്പോൾ മെട്രോ, കേരയിൽ വാട്ടർ മെട്രോ, ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്. ആ സംഗമ സ്ഥാനമായിട്ട് തൃക്കാക്കര മാറുകയാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത, ഒരു നില മെട്രോ, മേലേ നില കേരയിൽ, ആ ഒരു സ്റ്റേഷനും ഇവിടെയാണ് വരാൻ പോകുന്നത്. കേരളത്തിൽ അത്തരം ഒരു സ്റ്റേഷൻ ഇവിടെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നാടിൻ്റെ വികസനം തൃക്കാക്കരക്കാർ വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട്. ആ വികസനം പ്രാവർത്തികമാക്കാൻ, പൂർണ്ണതയിലെത്തിക്കാൻ ഞങ്ങൾക്ക്, ഞങ്ങളോടൊപ്പം ജോ ജോസഫ് ആവശ്യമുണ്ട്.